ഐ എസ് ആർ ഒ ചാരക്കേസിൽ യു എസ് ബന്ധമുണ്ടായിരുന്നെന്ന് പരോക്ഷമായി നമ്പിനാരായണൻ കോടതിയെ അറിയിച്ചത് അല്പം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. സിബി മാത്യൂസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദവുമായി ബന്ധപ്പെട്ട് ഐ എസ് ആർ ഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബിഐ കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഷഫീദ് വീണ്ടും ചേരുകയാണ്. ഷഫീദ്, എന്തൊക്കെയാണ് ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നത്? ക്രിസ്റ്റിന, ഈ ഐ എസ് ആർ ഒ ചാരക്കേസ് ഗൂഢാലോചനയിലെ വാദത്തിൽ കോടതി നിർണായകമായ ഒരു കാര്യം സിബിഐയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചാരക്കേസിൽ ആദ്യം മുതലുള്ള കേസ് ഡയറികൾ ഹാജരാക്കാനാണ് തിരുവനന്തപുരം സിബിഐയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത്, ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് നമ്പി നാരായണൻ വാദമുന്നയിച്ച സാഹചര്യത്തിൽ നമ്പിനാരായണൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ചാരക്കേസിലെ യു എസ് ബന്ധം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അത് പരോക്ഷമായി സൂചിപ്പിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് വിശദമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുതലുള്ള കേസ് ഡയറികൾ ഹാജരാക്കാൻ സിബിഐയോട് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ജെയിൻ കമ്മിറ്റി റിപ്പോർട്ടും നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് സീൽഡ് കവറിൽ കോടതിക്ക് നൽകാമെന്ന് സിബിഐ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് ഡയറിയും ജെയിൻ കമ്മിറ്റി റിപ്പോർട്ടും കോടതി അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു വിശദമായ വാദം കൂടി കോടതി കേൾക്കും. ആ തുടർവാദം വെള്ളിയാഴ്ചയായിരിക്കും ഉണ്ടാവുക. നേരത്തെ സിബി മാത്യൂസ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളടക്കം കോടതി ഇന്ന് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടായിരുന്നു ഈ കക്ഷി ചേർന്ന ആളുകൾക്കുള്ള വാദമുന്നയിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ നമ്പി നാരായണൻ, ഫൗസ്യ ഹസൻ, മറിയം റഷീദ് അടക്കമുള്ള ആളുകൾ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായും അവർ രണ്ടുപേരുടെ കൂടി വാദം കോടതിക്ക് കേൾക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും സിബി മാത്യൂസിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഒരു അന്തിമ വിധിയിലേക്ക് കോടതി കടക്കുക. ഒരു പക്ഷേ വെള്ളിയാഴ്ചയും ഒരു അന്തിമ വിധി ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. ഒരു പക്ഷേ അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ തുടർവാദത്തിന് ശേഷം ഒരു അന്തിമ വിധി ഉണ്ടാവുക. നേരത്തെയും ഈ സിബിഐ അന്വേഷണം, അല്ലെങ്കിൽ സിബിഐ കുറ്റപത്രം കൊടുത്തതിന് പിന്നാലെ ഈ കേസിലെ മിക്ക പ്രതികളും ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി കോടതി ഇക്കാര്യം ഗൗരവമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഡയറിയും അതേപോലെ തന്നെ ഈ ജെയിൻ കമ്മിറ്റി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്രിസ്റ്റീന, ശരി. ഐ എസ് ആർ ഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ തുടക്കം മുതലുള്ള സിബിഐയുടെ കേസ് ഡയറിയും ജയിൽ കമ്മിറ്റി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി. വിവരങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തരാണ് തിരുവനന്തപുരത്ത് നിന്ന്.